ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജാമി റോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതുപോലത്തെ കറുത്ത മുന്തിരി എടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. ഇത് ഞങ്ങൾ മുന്തിരിയുടെ ജ്യൂസിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്, ടൂട്ടി ഫ്രൂട്ടിയൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഇനി ഇതുപോലെ മുന്തിരി നമുക്ക് കുറച്ച് വെള്ളത്തിലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഡ്രൈ ആയിട്ടുള്ള കറുത്ത മുന്തിരിയാണ്. പിന്നെ കുറച്ച് ചെറീസും, പിന്നെ മൂന്ന് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഈത്തപ്പഴം, പിന്നെ സാധാ മുന്തിരിയും ഉണക്കമുന്തിരി കിട്ടും. പിന്നെ കുറച്ച് കാഷ്യൂ നട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് എടുത്തിട്ടുള്ളത്? നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ ഇതിലാറെ ഇനി ഫ്രൂട്ട്സൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൂട്ടി കുറക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ഇഷ്ടമല്ല, എടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ നമ്മുടെ ഗ്രേപ്സ് ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ജ്യൂസി പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്രേപ്സിൻ്റെ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒന്നൊക്കെ ഉള്ളതല്ല കേട്ടോ, ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മൂന്ന് നാല് പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ചെയ്തെടുക്കേണ്ടത്. എന്നാലും ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആ ഗ്രേപ്പ് ജ്യൂസ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പം നമുക്കിത് മാറ്റി വെക്കാം, നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒന്നേക്കാ കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. എന്നിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം അരിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു കപ്പ് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിലോട്ട് നമുക്ക് ജാതിക്ക ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു ബൗളിലോട്ട് മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് പതഞ്ഞു വന്നാൽ അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മിക്സിയിലും ചെയ്തെടുക്കാം. ബീറ്റർ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നാണ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പ്ലം എസൻസ് ആണ്. ഇതെല്ലാവരും മാത്രം ചേർത്താൽ മതി. ഞങ്ങൾ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ചേർക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് കേക്ക് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ജിഞ്ചറിൻ്റെ പൊടിയാണ്. ഇതെല്ലാവരും മാത്രം ഇട്ടാൽ മതി, ഓപ്ഷനലാണ്. ഇതൊന്ന് ഇഞ്ചിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീറ്ററോണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് കാരമൽ ലിക്വിഡാണ്. ഇത് കേക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മളൊരു പാനിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉരുക്കിയെടുക്കാം. ഒരു ഗോൾഡൻ നിറമായി വരുമ്പോൾ, ഉരുകി ഗോൾഡൻ നിറമായി വരുമ്പോൾ അതിലോട്ട് 1/2 കപ്പ് അതായത് 3 ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം അത്ര ഉള്ളൂ. അപ്പോൾ കാരമൽ ലിക്വിഡായി. എന്നിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതില്ലെങ്കിൽ ഇതൊരു 2 ടീസ്പൂണാണ് ഞങ്ങൾ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കളറിന് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂടിയിട്ട് കേക്കിൻ്റെ അടിയിലോട്ട് നിൽക്കും. അപ്പോൾ നമുക്കത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മൈദപ്പൊടി ഇട്ട് കൊടുത്തോണ്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആവും. എന്നിട്ട് ഇത് കേക്കിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കാഷ്യൂ നട്ട്സും ചെറീസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് എല്ലാ കേക്കും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറാണ്. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ വിസിലും വാസറൊക്കെ ഊരിയിടണം. ഇപ്പം നമ്മുടെ കേക്കായിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ഇല്ലേ, അതൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഇതൊരു ദിവസം വെച്ചിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. എന്നിട്ട് വീണ്ടും ഇതാക്കി കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു റിബണും പാടിയും ചുറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ തന്നെ കഴിക്കാം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ്. ഇതും അതുപോലെ തന്നെ മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളെ കേക്കൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്